കോൺഗ്രസിന്റെ പേശീസി അധ്യക്ഷൻ എന്ന നിലക്ക് ഞാനും ജനങ്ങളോട് പറയാനുള്ളത് പിണറായി വിജയൻ 2000-ൽ പറഞ്ഞതുപോലെ ഒരാൾ പോലും വർദ്ധിപ്പിച്ച നികുതി അടക്കരുത് എന്നാണ് എനിക്കും പറയാനുള്ളത്. അതിനെതിരെ നടപടി വന്നാൽ ഞങ്ങൾ അവരെ കോൺഗ്രസ് അവരെ സംരക്ഷിക്കും. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സർക്കാരിൻ്റെ അധിക നികുതി നിർദ്ദേശം ബഹിഷ്കരിക്കുമെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ്റെ ആഹ്വാനം കഴിഞ്ഞ ദിവസം വന്നതേ അങ്ങ് ഡൽഹി വെച്ച് ആഹ്വാനം ചെയ്തില്ലേ? അത് കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കില്ല. നികുതി ബഹിഷ്കരണം പ്രായോഗികമല്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ അഭിപ്രായം. അത് ശരിയുമാണ്. പെട്രോൾ അടിക്കണമെങ്കിൽ സെസ് കൊടുക്കണം. സർക്കാർ ഏതാ പറയുന്നത്? 2 രൂപ 1 ലിറ്ററിന്. 1 ലിറ്ററിന് 2 രൂപ വെച്ച് സെസ് കൊടുക്കണം. മദ്യം വാങ്ങണമെങ്കിൽ, അത് ബിവറേജസിൽ നിന്ന് കിട്ടണമെങ്കിൽ 1000 രൂപ വരെയുള്ള മദ്യത്തിന് 20 രൂപ കൊടുക്കണം. 1000-ന് മുകളിൽ അത് 40 രൂപയാകും. അധികം കൊടുക്കേണ്ടതേ. വൈദ്യുതി നിരക്കും വെള്ളക്കരവും എല്ലാം കൂട്ടിയത് കൊടുക്കാതിരിക്കാനും കഴിയില്ല. ബില്ല് വരുമ്പം കൊടുത്തില്ലെങ്കിൽ അതങ്ങ് കട്ട് ചെയ്യും. കറണ്ടാണെങ്കിൽ ഫ്യൂസ് ഊരും, അടച്ചേ ഇട്ട് കൊടുക്കും. ഇതെല്ലാം അറിയാവുന്ന ജനങ്ങളാണ്. അവരത് കൊടുക്കാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് വിരിക്കുകയാണ്. 2 രൂപ വെച്ച് പെട്രോളിനും ഡീസലിനും കൊടുത്തില്ലെങ്കിൽ പമ്പിൽ ചെന്നിട്ട് ആ 2 രൂപ കുറച്ചുള്ള പെട്രോളും ഡീസലേ കിട്ടത്തുള്ളൂ. ജനങ്ങൾക്ക് ചെന്ന് പറയാൻ പറ്റുമോ ഇത് കോൺഗ്രസ്സുകാർ ബാക്കി തരും, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടുണ്ട് 2 രൂപ തരണ്ടെന്ന്? ആ 2 രൂപ അത് ഇല്ലെന്നുണ്ടെങ്കിൽ 2 രൂപ കുറച്ചുള്ള സാധനം തരും. ഇനിയുള്ള മാർഗം സമരമാണ്. സമരത്തിലൂടെയുള്ള സമ്മർദ്ദം തുടരുന്നതാണ് നല്ലത്. അങ്ങനെ സമ്മർദ്ദം ചെലുത്തി സർക്കാരിനെ കൊണ്ട് പിൻവലിപ്പിക്കാൻ പറ്റുമെങ്കിൽ പിൻവലിപ്പിക്കുക. ഈ നികുതി ബഹിഷ്കരണ സമരത്തിൻ്റെ കാര്യത്തിൽ സുധാകരൻ അങ്ങ് പറഞ്ഞിട്ട് ഡൽഹിയിലിരിക്കുക, പക്ഷേ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇവിടെ പറഞ്ഞു അത് നടക്കില്ല എന്ന്. 2 തട്ടിലാണ് ഇവർ രണ്ടുപേരും, 2 തട്ടിലാണെന്ന പ്രചരണം കോൺഗ്രസ് പ്രവർത്തകരുടെയിൽ മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിലെല്ലാം അത് ചർച്ചയായി. അതുകൊണ്ടാണ് ഇന്നലെ സുധാകരൻ അത് മാറ്റി പറഞ്ഞു സാധ്യമായ രീതിയിൽ നികുതി ബഹിഷ്കരണം ആലോചിക്കുമെന്ന്. പ്രായോഗികമായി എവിടെയൊക്കെ നികുതി ബഹിഷ്കരിക്കാൻ കഴിയുമോ അവിടെയെല്ലാം ബഹിഷ്കരണം ഉണ്ടാകുമെന്ന്. അധിക നികുതിക്കെതിരായി കോൺഗ്രസ് സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാർട്ടി ആലോചിച്ച് തീരുമാനിക്കുമെന്നും സുധാകരൻ പറഞ്ഞു. ഇന്നലെയാണ് അത് ഈ ഉരുണ്ട് കളിച്ച് പറഞ്ഞത്. ഇതങ്ങ് നേരത്തെ പറഞ്ഞാൽ പോരായിരുന്നോ സുധാകർജി? ആരെങ്കിലും നിർബന്ധിച്ചോ അങ്ങ് ബഹിഷ്കരിക്കണം എന്ന് പറയാൻ? അങ്ങയോട് ആരും നിർബന്ധിച്ചില്ല. ഒന്നുമില്ലെങ്കിലും ഫോണിൽ കിട്ടാവുന്നവരെയെങ്കിലും ഒന്ന് വിളിച്ച് ഇങ്ങനെ ഞാൻ പറയാൻ പോവുക എന്നൊരഭിപ്രായം ചോദിച്ചിട്ട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞാൽ പോരായിരുന്നോ? അപ്പോൾ അവിടെ അവിവേകം കാണിച്ചു. ഞാനാണ് വലിയവൻ, ഞാനാണ് കേരളത്തിലെ കോൺഗ്രസ്, എൻ്റെ തീരുമാനമാണ് പാർട്ടിയുടെ തീരുമാനം എന്നൊക്കെയുള്ള വിചാരമാണ് സുധാകരനെ കൊണ്ട് ഇതൊക്കെ പറയിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ആ വിചാരമൊക്കെ അങ്ങ് മനസ്സിൽ നിന്ന് കളയണം. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ഒരുപാട് നേതാക്കന്മാരുണ്ട്, സുധാകരൻ മാത്രമല്ല, ഒരുപാട് നേതാക്കന്മാരുണ്ട്, പ്രവർത്തക സമിതി അംഗം വരെയുണ്ട്. മുൻപ് CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ സഖാവ് പിണറായി വിജയൻ നികുതി ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്തിരുന്നു. ഈ മാതൃകയാണ് സുധാകരനം പ്രഖ്യാപിച്ചത്. പക്ഷെ ചീറ്റിപ്പോയി, ചമ്മി നാറി. പിണറായി പറയുന്നതൊക്കെ സുധാകരൻ പറയാൻ നിന്നാൽ ഇതുപോലെ ഇരിക്കും. ഇതുപോലെ ചമ്മി നാറി ഒരു പരുവമാകും. പിണറായിയെ CPM സെക്രട്ടറി ആയിരുന്നു, മറക്കണ്ട.